പരിമിതികളെ തോൽപ്പിച്ച് കഠിനാധ്വാനം കൊണ്ട് തൊഴിലാളിയിൽ നിന്ന് ആശാനായി മാറിയൊരു മെക്കാനിക്കുണ്ട് കൊല്ലം കുണ്ടറ വെള്ളിമണ്ണിൽ. രണ്ടര വയസ്സിൽ ബാധിച്ച പോളിയോയോട് പൊരുതിത്തോൽപ്പിച്ച അനിൽകുമാർ വിനായക ടു വീലർ വർക്ക്ഷോപ്പ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ്. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൽ അറിയാം അനിൽകുമാറിന്റെ ജീവിതവും തൊഴിലും. എനിക്കിതിനോട് താല്പര്യമായിരുന്നു. അന്ന് ചേതക്ക്, വെസ്പ, LML ഇങ്ങനെയൊക്കെയുള്ള വണ്ടികളേ ഉള്ളൂ അപൂർവമായിട്ട്. അപ്പോൾ എത്ര നാളായി ഈ വർക്ക്ഷോപ്പ് ഇവിടെ ഇങ്ങനെ തുടങ്ങി? ഇപ്പോൾ ഇതിനോട് കുട്ടി 6-ാമത്തെ കൊല്ലം പോകുന്നു. അതിനു മുമ്പ് എവിടെയായിരുന്നു? വീട്ടിൽ തന്നെ. തലയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ, തലയ്ക്കകത്തില്ലേ ആൾ താമസം. ഇവിടെ എത്ര തൊഴിലാളികളുണ്ട്? എൻ്റെ മോനുൾപ്പെടെ മൊത്തത്തിൽ 5 പേരുണ്ട്. പലരെയും പണി പിടിപ്പിച്ചത് നമ്മളാണ്. ഞാൻ 2 പേരെ. അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്? പിന്നെ തീർച്ചയായിട്ടും ഡെയിലി എങ്ങനെ പോയാലും ഒരു 10-30 രൂപയ്ക്കകത്ത് കിട്ടുന്നു. എവിടെ നിന്നൊക്കെ ഉള്ള ആളുകൾ എത്തുന്നുണ്ട് വണ്ടിയുമായിട്ട്? ഒരുപാട് സ്ഥലം പൊന്നാനിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലം എന്നാൻ പറ്റത്തില്ല, ഒരുപാട് സ്ഥലം. മലപ്പുറം, കോട്ടയം, ചങ്ങനാശ്ശേരി. ഇവിടെ എന്ന് പറഞ്ഞാല് പെയിന്റിങ്ങും എഞ്ചിൻ പണിയും കൂടെ 12 രൂപ. ഞാനിപ്പോ പുതിയൊരു വീട് വെക്കുന്നു. അപ്പൊ അവന്റെ കാര്യങ്ങളായിട്ട് വീട്ടുകാർ നിൽക്കുന്നു. വീട് വെച്ചോണ്ടിരിക്കുക? വീട് വെച്ചോണ്ടിരിക്കുകയാണ്. 19 കൊല്ലം കൂടെ വാടകയായിരുന്നു. 19 കൊല്ലം. ഇത്രത്തോളം അധ്വാനമുള്ള പണിയാണ്. നമുക്കെപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ ഈ ജോലി? ഈ ബുദ്ധിമുട്ടാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിൽ ഈ കടന്ന് എഴയില്ലയോ, സ്കിന്നില്ല അലർജിയാ. ചില നട്ട്, ക്വാർട്ടർ പിന്ന്, ചെറിയ കേവിൻ്റെ കമ്പി ഇതൊക്കെ കയറും. കാരണം വലിയ കട്ടിയില്ലല്ലോ. ഇന്നത്തെ തഴമ്പ് ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ രണ്ട് സൈഡ്. ഇവിടെ നിന്ന് കട്ടിയില്ലല്ലോ, ഈ ഭാഗത്ത് ഇടിച്ചാൽ കയറും. നിങ്ങളെ പോലെ നടക്കണമെന്ന് എൻ്റെ ആഗ്രഹം, പക്ഷെ നടക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് ഇങ്ങനെ പോയാലും വേണ്ടിയില്ല. ആത്മാർത്ഥതയും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ഏത് തൊഴിലും വിജയകരമായി ചെയ്യാനാകുമെന്നതിന്റെ ഉദാഹരണമാണ് അനിൽകുമാറിന്റെ ജീവിതം. കൊല്ലത്ത് നിന്നും വി. അരവിന്ദനൊപ്പം മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്.